പാർലമെന്റിൽ ഇടതുപക്ഷം ശക്തമാകണമെന്നും ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് പിഴച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും CPM പോളിറ്റി ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. പെരിന്തൽമണ്ണ ഏലംകുളത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MA ബേബി. ഭരണഘടന ശില്പികൾ വിഭാവനം ചെയ്ത പോലെ നമ്മുടെ രാജ്യം മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് പാർലമെന്റിൽ ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് CPM പോളിറ്റി ബ്യൂറോ അംഗം MA ബേബി അഭിപ്രായപ്പെട്ടു. ന്യൂനപക്ഷ വിരുദ്ധവും മനുഷ്യവിരുദ്ധവും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ തൊഴിലാളി വിരുദ്ധവുമാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്, കൃഷിക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കും എന്ന കപട വാഗ്ദാനം കൊടുത്തിട്ട് നരേന്ദ്രമോദി ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ, ക്ഷമിക്കണം, ഒരു ദിവസത്തിനുള്ളിൽ 30 കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഈ സാമ്പത്തിക നയങ്ങൾ പൊളിച്ചെഴുതാൻ ഇടതുപക്ഷത്തിന് മാത്രമേ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇടപെടാൻ കഴിയുകയുള്ളൂ. അതിന് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം മറ്റന്നത്തേക്കാൾ കൂടുതൽ ഉയരണം. കേരളത്തിൽ നിന്നുള്ള UDF MPമാരുടെ പ്രാതിനിധ്യം ഉണ്ടായിട്ടും പല കാര്യങ്ങളിലും അവർക്ക് പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും MA ബേബി കുറ്റപ്പെടുത്തി. ഏറ്റവും പ്രധാനമായ തെരഞ്ഞെടുപ്പിനെയാണ് രാജ്യം നേരിടുന്നതെന്നും ഇവിടെ നമുക്ക് പിഴച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്നും MA ബേബി പറഞ്ഞു. മുഹമ്മദ് മൂസിൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. രാജ്യം മുഴുവൻ വിറ്റുതുലയ്ക്കുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന വർഗീയ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഈ അവസരം നമ്മൾ കൃത്യതയോടെ വിനിയോഗിക്കണമെന്ന് മുഹമ്മദ് മൂസിൻ MLA ആവശ്യപ്പെട്ടു. MR മനോജ് അധ്യക്ഷത വഹിച്ചു. വി ശശികുമാർ, MA അജയ്കുമാർ, ഇ രാജേഷ്, പി ഗോവിന്ദപ്രസാദ്, പി അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.